നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ തോൽവികളെക്കുറിച്ചുള്ള പഠനമൊന്നും ഇനിയും തീർന്നില്ലേ? കഴിഞ്ഞ ദിവസം CPM ഒരു പ്രത്യേക അവലോകന യോഗം ഉണ്ടായിരുന്നു. അതായത് വോട്ട് കുറഞ്ഞു, വോട്ട് നിലവാരം കുറഞ്ഞു, വോട്ടിൻ്റെ എണ്ണം കുറഞ്ഞു. എന്നാലും മുന്നണി അധികാരത്തിൽ വന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ 2016 വോട്ടിൻ്റെ ശതമാനത്തിൽ, വിഹിതത്തിൽ കുറവാണുണ്ടായത് എന്നൊക്കെ വിലയിരുത്തുന്നുണ്ടായിരുന്നു. അതുപോലെ കോൺഗ്രസ്സുകാർ അവർ പിന്നെ പരസ്പരം പറയുകയാണ്, ഇയാൾ കാലുവാരിയിട്ടാണ് താൻ തോറ്റത്, അല്ലെങ്കിൽ ഇയാളുടെ ഗ്രൂപ്പ് വോട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ഇവർ മറച്ചു വിറ്റു, അതൊക്കെയാണ്, വോട്ട് മറച്ചു വിറ്റു, BJP ചെയ്തു, CPM ചെയ്തു. ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് UDFലും അതുപോലെ തന്നെ കോൺഗ്രസ്സിലുമൊക്കെ പ്രധാനമായിട്ടും. നമുക്കറിയാം, പാലോട് രവി മുൻ MLA, അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ രാഷ്ട്രീയത്തെ, സ്വതസിദ്ധമായ രാഷ്ട്രീയത്തെ സംശുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ് നമ്മുടെയൊക്കെ അറിവിൽ ശ്രീ പാലോട് രവി. അദ്ദേഹം വളരെ മാന്യനാണ്, സൗമ്യനാണ്, ആൾക്കാരോടൊക്കെ ഇടപെടുന്നതിലൊക്കെ വളരെ സുതാര്യത കാണിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് മണ്ഡലത്തിൽ അവിടെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി, അയാളുടെ പേര് PS പ്രശാന്ത്, അയാളെ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന, അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന ഈ PS പ്രശാന്ത് തോൽക്കാൻ കാരണം പാലോട് രവി കാലുവാരിയതാണ് എന്നാണ് ഇയാൾ, ഈ PS പ്രശാന്ത് പറയുന്നത്. നമുക്കറിയില്ല, പാലോട് രവിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തത് കൊണ്ട് ഇയാൾ, പാലോട് രവി ഇയാളെ കാലുവാരി തോൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നെടുമങ്ങാട് PS പ്രശാന്ത്, PS പ്രശാന്ത് എന്നുള്ള ഒരു പേര് നിങ്ങൾ ഇതിനു മുൻപ് യൂത്ത് കോൺഗ്രസ്സിലോ KSUയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസ് സംഘടനാപരമായ ഏതെങ്കിലും ഒരു ഇതിൽ കേട്ടിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നില്ല. തന്നെ തോൽപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയത് മുൻ MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പാലോട് രവിയാണെന്നാണ് നെടുമങ്ങാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന PS പ്രശാന്ത് ഇപ്പോൾ ആരോപിക്കുന്നത്. തനിക്ക് വേണ്ടിയല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയും പ്രവർത്തിക്കില്ല എന്ന ശീലമാണ് പാലോട് രവിക്കുള്ളത് എന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണം. താൻ രാഷ്ട്രീയക്കാരനായിരുന്നു കൊണ്ട് ഒരു രൂപ പോലും അനധികൃതമായി സമ്പാദിച്ചിട്ടില്ലെന്നും ഒരു സെന്റ് ഭൂമി പോലും തൻ്റെ പേരിലില്ല എന്നുമൊക്കെയാണ് ഈ പ്രശാന്ത് പറയുന്നത്. തൻ്റെ കൈകൾ ശുദ്ധമാണ്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരിൽ നിന്നോ ക്വാറി മുതലാളിമാരിൽ നിന്നോ താൻ പണം വാങ്ങിയിട്ടില്ല എന്ന് പ്രശാന്ത് പറഞ്ഞു. KPCC അധ്യക്ഷനെ നേരിൽ കണ്ട് കാര്യങ്ങൾ അറിയിക്കും, സാധാരണ കോൺഗ്രസ്സുകാരനായി ഉണ്ടാകുമെന്നും PS പ്രശാന്ത് പറയുന്നു. തൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പാലോട് രവി ഉൾപ്പെടെയുള്ളവരാണെന്ന ആരോപണവുമായി ഇന്നലെ പരസ്യമായി രംഗത്തിറങ്ങിയ ഇയാളെയാണ് പാർട്ടി പുറത്താക്കിയത്. ഇതിനകത്തിപ്പോൾ ഈ ഇത്തരത്തിൽ ആരോപണങ്ങൾ പലതരത്തിൽ വരാം. ഇതിനകത്ത് രണ്ടു വശവും ചിന്തിക്കണം. പാലോട് രവിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അദ്ദേഹം അങ്ങനെ കാലുവാരി തോൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് പറയാൻ പ്രയാസമായിരിക്കും. PS പ്രശാന്തിന് അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് എന്ന് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു. പിന്നെ ഈ സ്ഥാനാർത്ഥിത്വവും അതിലെ എന്തു പറയുക, വിജയവും പരാജയവും, ഇതൊക്കെ തെരഞ്ഞെടുപ്പിലെ ഘടകങ്ങളല്ലേ? പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇതൊക്കെ തന്നെ സ്വാഭാവികം. ഒരു വേള ഈ കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ച് സീറ്റുകൾക്ക് വേണ്ടി പണം കൊടുക്കുകയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പണം വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. എത്രയോ കാലമായിട്ടറിയാം പേയ്മെൻറ്റ് സീറ്റുകളെക്കുറിച്ച്. CPMഉം CPIയും ഒട്ടും മോശക്കാരല്ല കേട്ടോ. CPIയുടെ ഇവിടെ തിരുവനന്തപുരത്തെ പേയ്മെൻറ്റ് സീറ്റ് ബെന്നറ്റ് എബ്രഹാം നമുക്കറിയാവുന്ന കാര്യവുമാണല്ലോ. അതായത് കാശ് കൊടുത്താൽ സ്ഥാനാർത്ഥിത്വം കിട്ടും, കാശ് കൊടുത്താൽ ജയിപ്പിക്കും. അതൊക്കെ ഈ ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനങ്ങളെയൊക്കെ തന്നെ പൂജിച്ചുകൊണ്ടാണ് ഇവരൊക്കെ മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും ഗ്രൂപ്പുകളെയും ഒക്കെ നമുക്കറിയാവുന്നതാണ്. എന്തായാലും എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ, വെറുതെ പറയുന്നതാണ്, വലിയ രാഷ്ട്രീയ ചിന്തയുണ്ടായിട്ട് പറയുന്നതല്ല, പാലോട് രവി അങ്ങനെ കാലുവാരുന്ന ഒരാളാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. ഇനി ഇദ്ദേഹം പറയുന്നത്, PS പ്രശാന്ത് പറയുന്നത് സത്യമാണോ? ഇനി KPCC അന്വേഷിക്കുമോ? അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കട്ടെ. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.